ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉഴുന്ന് വടയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമ്മുടെ ഉഴുന്ന് വടയ്ക്ക് ഇതാ മെയിനായിട്ട് വേണ്ടത്, വളരെ വെള്ളം കുറച്ച് നല്ല കട്ടിയായിട്ട് അരച്ചെടുത്ത ഉഴുന്നാണ്. ഇത് ഏകദേശം 4 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് ഉഴുന്ന് കുതിർത്തിയെടുത്ത മാവാണിത്. അപ്പോൾ അതിനകത്തേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇതാ മിക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഓയിൽ, ഏതുതരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം കയ്യിൽ ഇതാ ഇതുപോലെ വെള്ളം ഇങ്ങനെ മുക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് ആ സൈസിന് ഓരോരോ ഉഴുന്ന് വടയായിട്ട് ഈ കാണുന്നത് പോലെ ഇങ്ങനെ ഓരോ ഉഴുന്ന് വടയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്നാമത്തെ ഉഴുന്ന് വട റെഡിയാക്കി ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീയൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. സിമ്മിലൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് തീ കൂട്ടിക്കൊടുത്താൽ അകത്ത് പച്ചമാവും പുറത്തിങ്ങനെ കരിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം തീയിട്ടതിന് ശേഷം നമുക്ക് ഒരുന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉഴുന്ന് വടയുടെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കതും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉഴുന്ന വടയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ എന്താണെന്ന് അറിയാവോ? ഒരു വെള്ള ചട്നിയാണ്, അതായത് കടല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചട്നി. അപ്പോൾ നമുക്ക് അതും കൂടെ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ ഉഴുന്ന് വട ഇവിടെ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആവട്ടെ, ആ സമയത്ത് നമുക്കൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1 മുറി തേങ്ങ, അതായത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കടല. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 1 പച്ചമുളകും കൂടെയാണ്. പിന്നെ സവാള, കടുക്, കറിവേപ്പില, നമുക്ക് കടുകും കൂടെ തളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിക്സഡ് ജാർ എടുത്തതിന് ശേഷം ഞാൻ ഈ 1 മുറി തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം 1 കപ്പ് നിറയെ കടല എടുത്തിട്ടുണ്ട്. ഈ കടലയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം ആ 1 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുകും കൂടി തളിച്ച് ചേർത്തിട്ടുണ്ട്. ഭംഗി മാത്രമല്ല, നല്ല ടേസ്റ്റും കൂടെയാണ് ഈ കടുകും കൂടി തളിച്ച് ചേർക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ഒരു ഉഴുന്ന് വടയും ഈ ഒരു ചട്നിയും നല്ലൊരു കോമ്പിനേഷനാണ്, വളരെ നല്ല ടേസ്റ്റാണ് ഇതിനെ കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ വരും, അതും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രം ഷൈനീസ് കിച്ചൺ. താങ്ക് യു.